ദുബായ് ദൈറയിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് സമീപവാസികൾ. കൺമുന്നിൽ കെട്ടിടം കത്തിയമരുന്നത് കണ്ടതിന്റെ ഞെട്ടലിനിയും മാറിയിട്ടില്ല. കാസർഗോഡ് സ്വദേശി സുഹൈലും സുഹൃത്തുക്കളും താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് മലപ്പുറം സ്വദേശി റിജേഷും ഭാര്യയും താമസിച്ചിരുന്നത്. എത്രയോ കാലങ്ങളായുള്ള സൗഹൃദമാണ് റിജേഷും കുടുംബവുമായി ഇവർക്കുള്ളത്. വിഷുസദ്യ കഴിക്കാൻ വൈകിട്ട് റിജേഷിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇവർ. അതിനിടെയാണ് ഇന്നലെ ഉച്ചയോടെ പ്രദേശത്തെ നടുക്കിയ അപകടം സംഭവിച്ചത്. തീപിടുത്തത്തിൽ രക്ഷിക്കാനായി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആളുകൾ ഉറക്കെ വിളിച്ചു പറയുന്നത് നിസ്സഹായരായി കണ്ടു നിൽക്കാനേ ഇവർക്കായുള്ളൂ. ഫ്ളാറ്റില് മലയാളികളായിട്ട് രണ്ട് റൂമാടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് മരിച്ചതും പിന്നെ നമ്മളെ റൂമാടാണ്. ബാക്കി പിന്നെ പാകിസ്ഥാനികള്, പിന്നെ സുഡാനികള്, ബംഗ്ലാദേശ്, UP, ഇന്ത്യൻസിന് UP അവരൊക്കെ ആയിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ രണ്ട് വാച്ച്മാൻമാർ മരണപ്പെട്ടു. അവര് ഈ ഫാമിലിനെ നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അവരുണ്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ നോക്കാൻ വേണ്ടി പോയതായിരുന്നു മേലെ. ആ വാച്ച്മാൻമാരും ഇതിലും മരണപ്പെട്ടു. ഈ ഇന്നലെ മരിച്ച ഫാമിലി തൊട്ടപ്പുറത്ത് ഫ്ളാറ്റിലായിരുന്നു. അവര് രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കായിരുന്നു. പക്ഷെ അവര് പേടിച്ചുകൊണ്ട് അവർക്ക് ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാതെ അവർ അകത്തെ കയറി. അകത്ത് കയറിയിട്ട് കോറിഡോറിന്റെ അകത്തേക്കാണ് അവർ ഓടിയത്. അപ്പോഴാണ് അവർ പുക ശ്വസിച്ചിന് ഇതാകുന്നത്. തീപിടുത്തത്തിൽപ്പെട്ടവരെ ആശുപത്രികളിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വിവിധ ആശുപത്രികളിൽ സുഹൃത്തുക്കൾക്കായി തിരച്ചിലിലായിരുന്നു ഇവർ. പിന്നീട് വൈകിട്ടോടെയാണ് മരിച്ചവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമുണ്ടെന്ന് മനസ്സിലായത്, മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറഞ്ഞു, അവിടെ കാണിച്ചു തരാൻ ബോഡി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ സമീപപ്രവർത്തകൻ സീറോടനെ പള്ളി മറ്റു പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുടുംബക്കാരെ കൊടുന്ന് ബോഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ കൺഫേം ചെയ്യുന്നത്. ഈ പാസ്പോർട്ട് പല ആൾക്കാരും വന്നിരുന്നു ആരാ അന്വേഷിച്ചു, അവിടെ നിന്ന് കൺഫേം ചെയ്ത് ഈ രജിഷും. തീപിടുത്തത്തിൽ പാസ്പോർട്ട് അടക്കം വിലപ്പെട്ട പല വസ്തുക്കളും നഷ്ടപ്പെട്ടവരും ഏറെയാണ്. ഇന്ന് നാട്ടിൽ പോകാനിരിക്കുകയായിരുന്ന റിയാസിന് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ റൂമിനുള്ളിൽ പെട്ടുപോയതിനാൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിലാണ്. നാട്ടിൽ പോകുന്നെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. 12:50 എയർ ഇന്ത്യ എക്സ്പ്രസ് മാംഗ്ലൂരിലേക്കായിരുന്നു. പക്ഷേ ഈ ടിക്കറ്റ് എടുത്തു തന്നതും എനിക്ക് ഈ മരിച്ച ചങ്ങായിയാണ് രജേഷാണ്. പിന്നെ എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം റൂമിലാണ്, പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം റൂമിലാണ്. റൂം തുറക്കാനും പറ്റുന്നില്ല. അതിലിപ്പോൾ അവർ പറയുന്നത് 2 ദിവസം പിടിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. 24 ദുബായ്.